നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഐ എം മീനാക്ഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കേക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്രീം കേക്കല്ല, നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു ജെല്ലി കേക്ക്. ഏതോ ഒരു റീല് കണ്ടപ്പോൾ മുതലുള്ള മക്കളുടെ ആഗ്രഹമായിരുന്നു ഇത് കൂട്ടൊരു കേക്ക് ഉണ്ടാക്കണമെന്നുള്ളത്. ഒരു സിനിമാ ഡയലോഗ് പോലെ, മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമൊന്നും ഇല്ലെന്നേ. അപ്പോൾ ഈ ചെറുതിലെ ആഗ്രഹം നമുക്കങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വെച്ച്. ക്രീം കേക്കൊക്കെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് മുഖം കാണിച്ചുകൊണ്ട് ഇൻട്രഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത വീഡിയോ ആണ്, പക്ഷേ മൈക്ക് ഓഫായി പോയത് അറിഞ്ഞില്ല. ഈ കാണുന്ന ഫ്രൂട്ട്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജെല്ലി കേക്ക് ഉണ്ടാക്കുന്നത്. തണ്ണിമത്തൻ, സ്ട്രോബെറി, ആപ്പിള്, കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, സീഡ്ലെസ് മുന്തിരി, മാതളം, ഓറഞ്ച്, പൈനാപ്പിള്. പിന്നെ കേക്ക് ജെല്ലി ഫോമിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചൈന ഗ്രാസ്. അപ്പോൾ നമുക്കിനി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം പൈനാപ്പിളാണ് കട്ട് ചെയ്യുന്നത്. പൈനാപ്പിള് രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നീട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള മുള്ളെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് പൈനാപ്പിള്. അടുത്തായി കട്ട് ചെയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഒരു വികാരമില്ലാത്ത ഫ്രൂട്ടാണെങ്കിലും ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ സി, അയേൺ എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രോഗപ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇനി കട്ട് ചെയ്യുന്ന കിവി ഫ്രൂട്ടാണ്. ഡെങ്കിപ്പനിയുടെ സീസണിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ട്. ഡെങ്കിപ്പനി വരുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയും. അപ്പോൾ ഡോക്ടർമാർ കൗണ്ട് കൂടാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതാണ് കിവി ഫ്രൂട്ട്. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഈ ചൈന ഗ്രാസ് 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിരാൻ ഇട്ടതാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി ചൈന ഗ്രാസും കൂടെ കൂടി വെള്ളത്തിലേക്ക് ഇട്ട് ഈ ചൈന ഗ്രാസിനെ ഒന്ന് തപ്പിച്ചെടുക്കാം. തണ്ണിമത്തം കട്ട് ചെയ്യേണ്ട മണം കെട്ടിയിട്ട് ഉറങ്ങിക്കിടന്ന ആൾ എഴുന്നേറ്റ് വന്ന് എവിടെ എൻ്റെ തണ്ണിമത്തം എന്ന് ചോദിച്ചിരുന്ന് കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അതിനുശേഷം മാതളം കട്ട് ചെയ്തെടുത്ത്, പേരയ്ക്ക കട്ട് ചെയ്തെടുത്ത്, പേരയ്ക്കയുടെ ഉള്ളിലുള്ള കുരുവൊക്കെ നമ്മൾ കളഞ്ഞേ. പിന്നീട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം സ്ട്രോബെറി നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. ഏറ്റവും അവസാനം ആപ്പിളും കട്ട് ചെയ്തെടുത്തു. ആപ്പിൾ ഏറ്റവും അവസാനം കട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് തിന്നു കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചൈന ഗ്രാസും ഉരുക്കി എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസിൻ്റെ അരിപ്പയിലൂടെ ഞാൻ വേറെ പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാരയും ചൈന ഗ്രാസും കൂടെ കൂടിയുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് എല്ലാം നിരത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മാതളം വാരി വിതറി അങ്ങ് ഇട്ടങ്ങ് കൊടുക്കാം. പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് നിരത്തി നിരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഫ്രൂട്ട്സ് എല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമുക്ക് ചൈന ഗ്രാസിൻ്റെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യാം. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഫ്രൂട്ട്സും പിന്നീട് ചൈന ഗ്രാസ് അലിയിച്ച ആ വെള്ളവും ബാലൻസ് ഇരുന്നു. അപ്പോൾ വേറൊരു കേക്കും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തു. സെയിം രീതിയിൽ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ, പക്ഷെ മറ്റേതിലെ പോലെ ഫ്രൂട്ട്സ് തിങ്ങി നിറഞ്ഞല്ലായിരുന്നു ഇതിൻ്റെ അകത്തിരിക്കണത്. ചൈന ഗ്രാസിൻ്റെ ലിക്വിഡും ആയിരുന്നു കൂടുതൽ. നമുക്ക് നോക്കാം. പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. പാത്രത്തിൽ നിന്നൊക്കെ ഈസി ആയിട്ട് വിട്ടിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. കിവിയും ഡ്രാഗൺ ഫ്രൂട്ടും സ്ട്രോബെറിയും മുന്തിരിങ്ങയും, മുന്തിരിങ്ങയുടെ അളവ് പക്ഷേ ഇതിൻ്റെ അകത്ത് കുറച്ച് കുറഞ്ഞു പോയി. മാതളവും നല്ല രസമല്ലേ കാണാനായിട്ട്. ഈ കേക്കിൻ്റെ അകത്ത് ചൈന ഗ്രാസിൻ്റെ അളവ് കുറവായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കംപ്ലീറ്റ് ഒരു പീസായിട്ട് കിട്ടുന്നില്ലായിരുന്നു, പൊടിഞ്ഞു പൊടിഞ്ഞു പോവുമായിരുന്നു. രണ്ടാമത്തെ തവണ സെറ്റ് ചെയ്താരുന്നല്ലോ, നമുക്ക് അതും കൂടെ നോക്കാമേ. മുറിക്കട്ടെ, തരാം. ഇതിൻ്റെ അത് ചൈന ഗ്രാസിൻ്റെ അളവ് പാകത്തിനായിരുന്നു, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു പീസായിട്ട് കിട്ടി. ഫ്രൂട്ട്സ് ഒന്നും ഇളകി വീഴുന്നില്ലായിരുന്നു. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര ഇട്ടത് കാരണം മധുരം ബാലൻസ് ആണ്. പിന്നെ സ്ട്രോബെറിയുടെയും കിവിയുടെയും പുളിയും ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ മധുരം കൊണ്ടും
കേക്ക് കൊള്ളായിരുന്നു കേട്ടോ. നല്ല തണുത്ത മധുരത്തോട് കൂടിയ കുറെ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, അതാണ് കേക്കിന്റെ പ്രത്യേകത. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് പിന്നെ കാണുന്ന അവിടെ.